നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യദിന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി രാജ്യത്ത് ഭീകരാക്രമണം നടക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നതും അതുമായി ബന്ധപ്പെട്ട് അതീവ സുരക്ഷയിലുമാണ് ഇപ്പോൾ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ രാജ്യത്ത് ആകമാനം തന്നെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി സുരക്ഷാ ഏജൻസികൾ നൽകിയിരുന്ന നിർദ്ദേശം കാര്യമായി തന്നെയാണ് നാം കണക്കിലെടുത്തത് നാല് തവണയാണ് സുരക്ഷാ ഏജൻസികൾ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നതും അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും എഴുപത്തി അഞ്ചാം ദിനാഘോഷത്തോടനുബന്ധിച്ച് വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് രാജ്യത്തെമ്പാടും ഇനി നടപ്പിലാക്കുക പാക് ഭീകര ഏജൻസികൾ അടുത്തുള്ള ദിവസങ്ങളിൽ രാജ്യത്തെ വിവിധ ഇടങ്ങളിലായി ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതായിരുന്നു നേരത്തെ ലഭിച്ചിരുന്ന മുന്നറിയിപ്പിലൂടെ സൂചിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ശുദ്ധികലശത്തിലാണ് ഇപ്പോൾ നമ്മുടെ സുരക്ഷാ സൈന്യം തയ്യാറെടുത്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതായത് ജമ്മുകാശ്മീർ ശ്രീനഗർ ഹൈവേയിൽ പാക് ഭീകരരുടെ ആക്രമണ പദ്ധതി സുരക്ഷാ സൈന്യം തകർത്തു തരിപ്പണമാക്കി എന്ന വാർത്തയാണ് ഈ ഒരു മണിക്കൂറിൽ പുറത്തു വരുന്നത് ഏകദേശം പതിനഞ്ച് മണിക്കൂറോളം നീണ്ട വലിയൊരു പോരാട്ടത്തിനൊടുവിലാണ് പാക് ഭീകരനെ സുരക്ഷാ സൈന്യം വകവരുത്തിയത് ഭീകര സംഘത്തിൽ ഉൾപ്പെട്ട ഒരാൾ രക്ഷപ്പെട്ടുവെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നിരുന്നാൽ പോലും സുരക്ഷാ സൈന്യം ഉടൻ തന്നെ അവരെ കണ്ടെത്തുമെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളതും അതിനുവേണ്ടിയിട്ടുള്ള തിരച്ചിലും അതിശക്തമായി അവിടെ തുടരുകയാണ് ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തു നിന്നും തോക്ക് ഗ്രനേഡ് റോക്കറ്റ് ലോഞ്ചർ എന്നിവ തുടങ്ങിയ ആയുധങ്ങൾ പോലീസ് പിടികൂടിയതായിട്ടാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ശ്രീനഗർ ജമ്മു കാശ്മീർ ഹൈവേയിൽ ബി എസ് എഫ് വാഹന വ്യൂഹത്തിന് നേരെ രണ്ട് ഭീകരർ വെടിയുറക്കുകയായിരുന്നു ഭീകരരുടെ വെടിവയ്പ്പിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും രണ്ട് സിവിലിയൻമാർക്കും പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് സൈന്യത്തിൻ്റെ രണ്ട് ഡ്രോണുകളും ഭീകരർ വെടിവെച്ച് വീഴ്ത്തിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തുടർന്ന് നടത്തിയിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് ഭീകരിൽ ഉൾപ്പെട്ട ഒരാളെ സുരക്ഷാ സൈന്യം വകവരുത്തിയത് ഒരു വലിയ ദുരന്തം തന്നെയാണ് സൈന്യം ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ദേശീയപാതയിൽ വലിയ ആക്രമണത്തിനാണ് ഭീകരർ പദ്ധതിയിട്ടതെന്നാണ് കാശ്മീർ ഐ ജി ആയിട്ടുള്ള വിജയ്കുമാർ ഇപ്പോൾ വെളിപ്പെടുത്തിയത് ബരാമുള്ള ശ്രീനഗർ അല്ലെങ്കിൽ ബാസിഗുഡ് പതൻ ചൌക്ക് എന്നീ ദേശീയപാതകളിൽ ആക്രമണ സാധ്യതയുണ്ടെന്ന് പോലീസിന് വിവരം നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ കിട്ടിയ ഇന്റലിജൻസ് റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ അവിടെ നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ സജ്ജമായിരുന്നു എന്നാണ് പോലീസും അറിയിച്ചിരുന്നത് ഏതു നിമിഷവും ഇത്തരത്തിലുള്ള ഒരു ആക്രമണ സ്വഭാവമുള്ള ഒരു സംഭവം അരങ്ങേറാമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു സൈന്യവും ഉണ്ടായിരുന്നു അതേസമയം സമാനമായുള്ള മറ്റൊരു വാർത്തയും ജമ്മു കാശ്മീരിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ജമ്മുകാശ്മീരിലെ രജൌരിയിൽ ബി ജെ പി പ്രവർത്തകന്റെ വീടിന് നേരെ ഉണ്ടായിട്ടുള്ള ഗ്രനേഡ് ആക്രമണത്തിൽ വീട്ടിലുണ്ടായിരുന്ന നാല് വയസ്സുള്ള കുട്ടി അതിദാരുണമായി കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ ഒരു ആക്രമണത്തിൽ ഏകദേശം ആറു പേർക്കാണ് പരിക്കേറ്റത് എല്ലാവരുടെയും പരിക്കുകൾ ഗുരുതരമാണെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ പരിക്കേറ്റ എല്ലാവരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളുമാണ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചുവെന്നും എവിടെ നിന്നുമാണ് ഇത്തരത്തിൽ ഒരു ഗ്രനേഡ് പതിച്ചതെന്നും ഇതുവരെ അത് കണ്ടെത്താൻ സാധിച്ചില്ലെന്നുമാണ് ഉന്നത പോലീസ് അധികാരികൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ബി ജെ പി നേതാവായിട്ടുള്ള ജസ്പീർ സിംഗിന്റെ വീടിന് നേരെയാണ് ഗ്രനേഡ് ആക്രമണം നടന്നത് എല്ലാവരെയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഗുരുതരമായ പരിക്കേറ്റ കുഞ്ഞ് ആശുപത്രിയിൽ വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു പോലീസ് വ്യക്തമാക്കിയത് തീവ്രവാദ സംഘടനയായിട്ടുള്ള ലഷ്കർ ഇ തോയ്ബിയുടെ തന്നെ മറ്റൊരു വിഭാഗമായിട്ടുള്ള പി എ എഫ് എഫ് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് തീവ്രവാദികൾ ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പ്രതീക്ഷിച്ച് തന്നെയാണ് സൈന്യം ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നതും ഇതിനെ ഏതുവിധേനെയും പ്രതിരോധിക്കുക അല്ലെങ്കിൽ ഇതിനെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ തന്നെയാണ് സൈന്യം അടിയുറപ്പിച്ച് നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത